ഹലോ, ഗുഡ് മോർണിംഗ് ചക്രകളെ. എന്നാണ്ട് വിശേഷം? ഇന്ന് ഞാൻ ബോബനോട് ചോദിച്ചേ, എന്ത് വീഡിയോ ഇടുന്നു? ബോബനപ്പനോട് പറഞ്ഞ്, നീ ഒരു പ്രേമകഥയുടെ, നിൻ്റെ ഓൾഡ് ഒരു പ്രേമ, ഞാൻ പറ ആറ പ്രേമകഥയുടെ, നിൻ്റെ തന്നെ ഒരു ഓൾഡ് പ്രേമകഥ ഇട്ട് അവരെ ഒന്ന് ചിരിപ്പിക്കാൻ. എങ്ങനെ ഉണ്ട്? അയ്യോ, എനിക്ക് അവർക്ക് ചിരിയായിപ്പോയി. ഞാനിന്നൊരു എൻ്റെ ഒരു അമ്മയുടെ ചേച്ചിയുടെ കാര്യം ഇന്ന് ഞാൻ ഓർത്ത്. അപ്പം ഞാനിന്ന് അതേക്കുറിച്ചൊരു കാര്യം പറയാം നിങ്ങളോട്. 2012 തോന്നുന്നു പുള്ളിക്കാരി മരിച്ചു. എന്നെ ഓർമ്മ 2012 അല്ല, പുള്ളിക്കാരി മരിച്ചുപോയി. പുള്ളിക്കാരിയുടെ പുള്ളിക്കാരിക്ക് അമ്മാളെന്ന പുള്ളിക്കാരിയുടെ പേര്. അമ്മയുടെ മൂത്ത ചേച്ചിയാണ്, ഏറ്റവും മൂത്ത ചേച്ചിയാണ്. ഭയങ്കര സുന്ദരിയായിരുന്നു അമ്മയുടെ ഈ ചേച്ചി. അപ്പോൾ അമ്മയുടെ കൂട്ടത്തിൽ ഏറ്റവും സുന്ദരിയായതാണ് ഈ അമ്മയുടെ ഈ ചേച്ചി. അപ്പോൾ ഞാൻ പറയാമെന്ന്, അമ്മയ്ക്ക് 5 പെൺമക്കളായിരുന്നു. അമ്മയുടെ 35 വയസ്സിൽ ഹസ്ബൻഡ് മരിച്ചുപോയി. എന്നിട്ട് പിന്നെ ഈ 5 പെൺമക്കളെയും അമ്മ വളർത്തി. 5 പേരെയും നല്ല സ്ത്രീധനമൊക്കെ കൊടുത്ത് അന്നത്തെ കാലത്ത് നല്ല അന്ന് നല്ല നിലയിൽ എല്ലാ മക്കളെയും നല്ല സ്വർണവും രൂപയൊക്കെ കൊടുത്ത് നല്ല രീതിയിൽ കെട്ടിച്ചു വിട്ടു. അപ്പോൾ ഞാൻ ഈ അമ്മയുടെ വീട്ടിൽ വെക്കേഷൻ ടൈമിലൊക്കെ ചെന്ന് നിൽക്കുമായിരുന്നു. ഞാൻ പഴയ ഓൾഡ് വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് ഞാനവിടെ ചെന്ന് നിൽക്കുന്ന കാര്യം, ഓണത്തിനൊക്കെ അവരുടെ വീട്ടിൽ ചെന്ന് നിൽക്കുമെന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ ഈ അമ്മയുടെ ചേച്ചി വാർദ്ധക്യകാലമായി കഴിഞ്ഞപ്പം, കുറച്ച് 10-70 വയസ്സ് കഴിഞ്ഞിട്ടുള്ള സമയത്ത്, ഈ അമ്മയുടെ ചേച്ചിക്ക് നിസ്സാര കാര്യത്തിന് മക്കളോട്ട് വേണം. ഒരു തുന്തിരിപ്പ് സ്വഭാവം ഉണ്ടല്ലോ, ഈ വയസ്സായവർക്കൊരു സ്വഭാവം ഉണ്ടല്ലോ, മക്കളോട്ട് യോജിക്കത്തില്ല, അവരെന്തെങ്കിലും പറഞ്ഞ് ഇഷ്ടപ്പെടത്തില്ല. പുള്ളിക്കാരിക്ക് എന്താ പറയുക, എന്തെങ്കിലും പുള്ളിക്കാരിക്ക് എല്ലായിടത്തും, നമുക്ക് ആ വാർദ്ധക്യത്തിൽ നമുക്കുള്ളൊരു സ്വഭാവം നമുക്ക് എല്ലാ മനുഷ്യരിലും ഉണ്ടത്. അതാണ് വയസ്സായ ചില ആൾക്കാരോട് പൊരുത്തപ്പെടാൻ പറ്റാതെ ഇരിക്കുന്ന ഒരു ജനറേഷൻ ഇന്നുണ്ട്. എന്തുകൊണ്ടാണെന്നറിയാവ, വയസ്സായ ആളുകൾക്ക് എപ്പോഴും നമ്മളിൽ നിന്ന് പരിഗണനയും സ്നേഹവും അവർ കൂടുതൽ ആഗ്രഹിക്കും. നമ്മൾ പോലും അങ്ങനെ ആഗ്രഹിക്കും, അത് നമ്മൾ വയസ്സാകുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമ്മൾ അച്ഛനമ്മയോടൊക്കെ നമ്മൾ ചിലപ്പോൾ വഴക്കിടുകയോ ഒക്കെ ചെയ്യും. പക്ഷേ യഥാർത്ഥത്തിൽ വാർദ്ധക്യത്തിലേക്ക് വരുമ്പോൾ അവർ കുട്ടിയുടെ മൈൻഡാന്ന് പറഞ്ഞേക്കെ സത്യം തന്നെയാണ്. അങ്ങനെ ഈ അമ്മ എല്ലാ മക്കളോട്ടും ഉടക്കും, ഉടക്കി അങ്ങനെ ഉടക്കി 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 മക്കളെ അമ്മ വെറുപ്പിക്കുവാണ്. അത് കഴിഞ്ഞ് അമ്മ മക്കളുടെ കുറ്റവും ഒക്കെ പറയും അമ്മ. അതുകൊണ്ട് അമ്മേനെ മക്കൾക്ക് മക്കളെ പോലെയല്ല, മരുമക്കൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെട്ടെന്ന് വരത്തില്ല. കണ്ട സ്ഥലത്തൊക്കെ കെട്ടിച്ചു പിടിക്കുന്ന ആളുകൾക്ക് നമ്മുടെ അമ്മ വന്ന് നിൽക്കുമ്പോൾ ചിലപ്പോൾ എല്ലാവരും ആ ഒരു നല്ല ഓക്കെ മൈൻഡ് ആയിരിക്കത്തില്ലല്ലോ. അങ്ങനെ അപ്പോൾ അമ്മ ലാസ്റ്റ് എങ്ങും നിൽക്കാൻ പറ്റത്തൊരു സിറ്റുവേഷനിൽ അമ്മ എൻ്റെ അടുത്ത് വന്ന്, എൻ്റെ അടുത്ത് എപ്പോഴും വരുന്നത്. അപ്പോൾ അമ്മ എൻ്റെ അടുത്ത് വന്ന് നിൽക്കാറില്ലായിരുന്നു. അവസാന ഘട്ടങ്ങളിൽ അമ്മ മരണത്തോടടുത്തൊരു ഘട്ടങ്ങളിൽ എൻ്റെ അടുത്താണ് കൂടെ നിന്നത്. അങ്ങനെ 2 മാസം അട്ടിപ്പിച്ച് എൻ്റെ അടുത്ത് കൂടെ നിൽക്കുന്ന സമയത്ത് അമ്മയ്ക്ക്, ഞാനാണെ അപ്പോൾ സാമ്പത്തികമായി ഭയങ്കര ടൈറ്റ് അനുഭവിച്ച് വിഷമിക്കുന്നുണ്ട്. ഞാൻ ഇന്നൊരു വാടകയ്ക്ക് താമസിക്കുകയാണ്. ഞാനങ്ങനെ എൻ്റെ മക്കൾ രണ്ടും ഞാനും ഒക്കെ ആയിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന സന്ദർഭത്തിലാണ് അമ്മ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്. അപ്പം ഞാൻ അങ്ങനെ ഭക്ഷണത്തിനൊന്നും ബുദ്ധിമുട്ടില്ല, പക്ഷെ സാമ്പത്തികമായിട്ട് ഞാൻ വലിയ പരാധീനതയിലും കടത്തിലും ഒക്കെ ജീവിക്കുന്ന സമയമാണ് അന്നേരം. അപ്പോൾ അമ്മ വന്നിരിക്കുമ്പോൾ ഞാൻ എല്ലാ സമയവും ഞാൻ വിഷ്ണു സഹസ്രനാമം ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്ത്. അപ്പോൾ അമ്മ കാണുന്നുണ്ട് ഇവക്ക് ഇത്രയ്ക്ക് നാമം ചൊല്ലിയിട്ടും. അപ്പോൾ അമ്മയോട് ചോദിക്കുന്നു, ഇത്രയ്ക്ക് നാമം ചൊല്ലിയിട്ട് നിനക്ക് ഒരു ഗതിയും പിടിക്കുന്നില്ലല്ലോ എൻ്റെ പൊന്നു മോളെ, പക്ഷേങ്കിൽ കർമ്മദോഷമൊക്കെ തീർന്നു കഴിയുമ്പോൾ നിനക്ക് അവസാനം നല്ലത് വരുമായിരിക്കും മോനെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അമ്മ എൻ്റെ കൂടെ തന്നെ ഇരിക്കുകയാണ്. ഞാനിങ്ങനെ ഓരോരോ വിഷയം, കാരണം അമ്മൂനൊക്കെ അന്ന് അസുഖമൊക്കെ ഉള്ളപ്പോൾ എനിക്ക് ഭയങ്കര ആദ്യം വ്യാധിയാണ്. മനുഷ്യരെ ഒന്നും എല്ലാവരും നമ്മളെ വെറുക്കുന്നൊരു കാലമുണ്ട്, ബന്ധുമിത്രാദികളും ആൾക്കാരും ഒന്നും അടുപ്പിക്കാതെ ഒരു സമയമാണ് അന്നേരം. അപ്പോൾ ഞാൻ ഈശ്വരനിൽ തന്നെ, കൃഷ്ണനിൽ തന്നെ അഭയം പ്രാപിച്ചിരിക്കുക. അപ്പോൾ ഞാൻ എന്നെ, പക്ഷേ നമ്മൾ എത്ര നാമം ചൊല്ലിയാലും കർമ്മദോഷം തീർന്നാലും നമുക്ക് രക്ഷയുള്ളെന്നുള്ള കാര്യം തീർച്ചയാണ് കേട്ടോ. നമ്മൾ ക്ഷമയോടുകൂടി നാമം ചൊല്ലിയെങ്കിൽ മാത്രമേ വേഗം നമ്മുടെ കർമ്മദോഷം, പ്രാർത്ഥനയിൽ മുഴുകിയെങ്കിൽ മാത്രമേ കർമ്മദോഷം വേഗം തീർത്തു, അല്ലെ നമ്മൾ ഗതിയൊന്നും പിടിക്കാതെ ഈ ഭൂമിയിൽ നിന്ന് ഓടി വരും. ഉറപ്പായ കാര്യമാണ് അത്, തീർക്കണം. നമ്മൾ ദൈവത്തിനെ വിളിക്കാതെ രക്ഷയില്ല, അത് ഞാൻ മനസ്സിലാക്കിയൊരു സ്ത്രീയാണ് ഞാൻ. അപ്പോൾ ഞാനപ്പോൾ ഈശ്വരെ തന്നെ മുറുകെ വിളിച്ച് സഹസ്രനാമം ചൊല്ലുമ്പോൾ അമ്മ ഇങ്ങനെ അത്ഭുതത്തോട് നോക്കിയിരിക്കുകയാണ്. അമ്മ അത്ര ദൈവവിശ്വാസിയൊന്നും, ദൈവവിശ്വാസിന് അമ്പലത്തിൽ പോകുന്നു നിരന്തരം ഇങ്ങനെ ഇരുന്ന് നാമജപമൊന്നും അവർക്ക് അറിയത്തേയില്ല. എല്ലാ അമ്പലത്തിലൊക്കെ പോകും, അങ്ങനത്തെ വിശ്വാസം ഉണ്ട്. ഗണപതി ഹോമം നടത്തണം, ഭാഗ്യത്തൂക്കം നടത്തണം, അമ്പലങ്ങളിലെല്ലാം എല്ലാ വെള്ളിയാഴ്ചയും ഗണപതി അമ്പലത്തിൽ പോകണം കാണാം, കൃഷ്ണൻ്റെ അമ്പലത്തിൽ പാൽപ്പായസം കഴിയും, അതൊക്കെ അമ്മ ചെയ്യുന്നുണ്ട്. പക്ഷേ നിരന്തരമായൊരു നാമജപവും ഭക്തിയൊന്നും അവർക്കില്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ നിരന്തരം നാമജപം അമ്മ എൻ്റെ അടുത്ത് ഇരുന്നുണ്ട്. അമ്മ എൻ്റെ കലയിൽ തലയിൽ കൈവച്ചിട്ട് അമ്മ എടുത്ത് പറഞ്ഞു, ഉച്ച സമയത്താണ്, 2 മണിയൊക്കെ ആയ സമയത്ത് ചോറുണ്ടിട്ട് കഴിഞ്ഞ് ഞങ്ങൾ ഇരിക്കും. അന്നേരം ഞാൻ ഈ കിടന്നുറങ്ങുന്ന സ്വഭാവമില്ല എനിക്ക്, ഈ വിഷ്ണു സഹസ്രനാമം ചെല്ലുമോ ഞാൻ ആ സമയത്ത്, കാരണം എനിക്ക് എങ്ങനെയും രക്ഷപ്പെടാം, ദൈവം എന്നെ രക്ഷപ്പെടുത്തും, ഞാൻ ഇതിൽ മുറുകെ പിടിച്ചാമെന്ന് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞിട്ട് ഞാനതിൽ നിരന്തരം ഇരിക്കുന്നൊരു സമയത്ത് അമ്മ എൻ്റെ കൂടെ ഇരിക്കുവാണല്ലോ. അമ്മ എൻ്റെ തലയത്തെ കൈവച്ചിട്ട് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞു, പൊന്നു മോനെ ഞാൻ മരിച്ചു പോയാലും നീ നോക്കിക്കോ, നീ ഒരിക്കൽ രക്ഷപ്പെടും മോനെ എന്ന് പറഞ്ഞു.
പക്ഷേ ഇന്നമ്മ ജീവനോടനെ എൻ്റെ കൂടെ കണ്ടേനെ അമ്മ കേട്ടാ, ഉറപ്പായി ഞാൻ എൻ്റെ കൂടെ നിർത്തിയേനെ അമ്മേനെ. അപ്പോൾ അമ്മ എൻ്റെ തലയെ കൈ വെച്ച് ഇങ്ങനെ അനുഗ്രഹിക്കുകയാണ്, നിനക്ക് ജീവിതത്തിൽ ഒരിക്കലും ഇനി ഞാൻ മരിച്ച് അമ്മ മരിച്ചു പോയിട്ടായിരിക്കും നീ രക്ഷപ്പെടുന്നത്, എല്ലോ സമ്പദ് സമൃദ്ധിയും മനസമാധാനവും സന്തോഷവും നല്ല ജീവിതമൊക്കെ നിനക്കുണ്ടാവുമെന്ന് എന്നെ അമ്മ ഇങ്ങനെ കൈ വെച്ച് അനുഗ്രഹിച്ച് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞേ, എൻ്റെ മക്കൾ എല്ലാം ഇപ്പം നല്ല നില ജീവിച്ചിട്ട് എന്നെ ഒന്നും നല്ല പോലെ നോക്കുന്നില്ലല്ലോ, അതുകൊണ്ട് പിന്നെ എൻ്റെ ആഗ്രഹമാണ് ഇവളൊക്കെ നശിച്ചു പോകും, എൻ്റെ കൈ എൻ്റെ അടുത്ത് തന്നെ ഇവളൊക്കെ തിരിച്ചു വരും എന്നൊക്കെ ഇങ്ങനെ അമ്മ ഇങ്ങനെ അമ്മയ്ക്ക് മക്കളുള്ള ദേഷ്യം കൊണ്ട് മക്കളെ ഇങ്ങനെ ശപിക്കുന്നു. അപ്പം ഞാൻ പറയാം, അമ്മേ അമ്മ ഇനി ഒരിക്കലും അങ്ങനെ പറയാം, ആ മക്കൾ അമ്മ അവരൊരു നാശത്തിലായ അമ്മയുടെ മനസ്സ് വേദനിക്കും, അമ്മയ്ക്ക് സമാധാനം ഉണ്ടാകുമോ ഈ വാർദ്ധക്യത്തിൽ, അമ്മ ഒരിക്കലും അങ്ങനെ പറയരുത്, എൻ്റെ മക്കൾ സുഖമായി ജീവിക്കണേ, എൻ്റെ ജീവിതം നീ ഇനി ഞാൻ പോലും അറിയാതെ ഈ ഭൂമിയിൽ നിന്ന് ആർക്കും ഭാരമാകാതെ തിരിച്ചെടുക്കണേന്ന് വേണം അമ്മ പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞു. എൻ്റെ ചക്കരകളെ അത് തെറ്റാണോ ശരിയാണോ ഞാൻ അങ്ങനെയാണ് എൻ്റെ ആ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തത്. അമ്മ വയസ്സാണ്, അപ്പോൾ അമ്മ ഭർത്താവ് മരിച്ചതിന് ശേഷം ഒരു കളർ വസ്ത്രം ഉപയോഗിച്ചിട്ടില്ല, വെള്ളയും വെള്ളയാണ് ആ 35 വയസ്സ് മുതൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ അമ്മയോട് നമുക്കൊരു അമ്മയോട് നമുക്കൊരു ഇഷ്ടം തോന്നും, ഒരു സഹതാപവും സ്നേഹവും എല്ലാം തോന്നും. അമ്മ ആ ഒരു നല്ല കളർ വസ്ത്രം പോലും ഉപയോഗിച്ചിട്ടില്ല. പിന്നെ വായിൽ നിന്ന് നല്ല വാക്കുകളെ അമ്മയുടെ വരത്തുള്ളൂ. പിന്നെ അമ്മയോടുള്ള അമ്മയ്ക്ക് മക്കളോടുള്ള ദേഷ്യം കൊണ്ടാണ് അമ്മ അങ്ങനെ പറയുന്നത്. മക്കൾക്കും എല്ലാം അവരെ ആ സമയത്ത് എന്തുകൊണ്ടും അവർ സംരക്ഷിക്കാൻ പറ്റിയില്ല. അപ്പം പിന്നെ ഈ പറഞ്ഞ ഞാൻ അതുകൊണ്ടാണ് നിങ്ങളോടൊക്കെ പറയുന്നത്, നമ്മൾ നമ്മുടെ മക്കളാകുമ്പോൾ നമ്മൾ നമ്മുടെ മക്കളിലേക്ക് എല്ലാ അവരുടെ വളർച്ചയെ അവരുടെ അവളെ വലുതാക്കുന്ന അവരെ പഠിപ്പിക്കുന്ന അവരുടെ ഉത്തരവാദിത്തങ്ങളിലേക്ക് പോകുമ്പോൾ നമ്മൾ നമ്മളെ വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളെ മറന്നുപോകും. നമ്മൾ ഇതേപോലെ ഇതിൽ കാര്യമായി വളർത്തിക്കൊണ്ടുവന്ന മാതാപിതാക്കളാണെങ്കിൽ പോലും നമ്മൾ മറന്നുപോകും. അത് മറക്കരുതെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഉറപ്പിക്കുന്നത് അതുകൊണ്ടാണ് ചക്കരകളെ. പിന്നെ അവർ മരിച്ചു പോയതിനു ശേഷം നമുക്കൊരു കുറ്റബോധം ഉണ്ടാകരുത്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പം ഈ അമ്മ പ്രാർത്ഥിക്കാൻ നേരത്തെ ഞാൻ ഇങ്ങനെ മക്കളെ ശപിക്കുന്നത് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇങ്ങനെ അമ്മ പറയില്ല, അമ്മ പറയേണ്ടത് എനിക്ക് സുഖമരണം തരണം, എൻ്റെ മക്കളെ ഞാൻ കണ്ടു, അവരുടെ നല്ല ജീവിതം കണ്ടു, കുഞ്ഞുമക്കളുടെ ജീവിതം കണ്ടു, എല്ലാം കണ്ടു, ഞാൻ സംതൃപ്തയാണ്. ദൈവമേ ഇനി നീ എനിക്ക് സുഖമരണം ഇവിടുന്ന് തന്നാൽ മതിയെന്ന് മാത്രം വേണം അമ്മ ഇനി പ്രാർത്ഥിക്കുന്നത്. എൻ്റെ മക്കൾക്കോ മറ്റുള്ളവർക്കോ ഞാൻ ഇനി ഒരു ഭാരമാകരുത്, ഈ ആരോഗ്യത്തോടെ ഇരിക്കുമെന്ന് തന്നെ നീ എൻ്റെ ജീവൻ തിരിച്ചെടുക്കണമെന്ന് അമ്മ ഇനി പ്രാർത്ഥിക്കാവുള്ളൂ എന്ന് പറഞ്ഞു. ഇനി ഒരിക്കൽ പോലും ഇനിയൊരു സാമ്രാജ്യം ഇവിടെ വേണമെന്ന് അമ്മ പ്രാർത്ഥിക്കരുത്, എൻ്റെ മക്കൾ ഇനി എൻ്റെ വരുതി വരാൻ വേണ്ടി എനിക്കിനി കുറച്ച് സമ്പത്തും എല്ലാം തരണമെന്ന് അമ്മ അങ്ങനെയല്ല പ്രാർത്ഥിക്കേണ്ടതെന്ന് പറഞ്ഞു. ഭഗവാനിലേക്ക് തിരിച്ചു പോകാൻ വേണം അമ്മ ഇനി പ്രാർത്ഥിക്കാനെന്ന് പറഞ്ഞു. അതിനുള്ള ഒരുക്കമായിരിക്കണം ഇനി അമ്മയുടെ ജീവിതമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. സത്യമായിട്ട് എന്നെ കേൾക്കുന്ന നിങ്ങളെല്ലാം മനസ്സിലാക്കണം, നമ്മുടെ കർമ്മങ്ങളെല്ലാം തീർന്നെന്ന് നമുക്ക് മനസ്സിലാവുമല്ലോ. നമ്മൾ കർമ്മങ്ങളെല്ലാം തീർന്നിട്ട് നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ വീണ്ടും ഇവിടെ ഇനിയൊരു എന്താണ് യൗവനം ഉണ്ടാക്കി ഇവിടെ ഇനിയൊരു രാജാവിനെ പോലെ ജീവിക്കാമെന്നല്ല നമ്മൾ ആഗ്രഹിക്കേണ്ടത്. നമ്മൾ ശരിക്കും ആഗ്രഹിക്കേണ്ടത് നമുക്കൊരു നല്ല മരണം തന്ന് ഈ ജന്മം പൂർത്തീകരിക്കണേ ദൈവമേ എന്ന് വേണം പ്രാർത്ഥിക്കാൻ. കേട്ടാ എല്ലാവരും അറിവില്ലായ്മ കൊണ്ട് വീണ്ടും വീണ്ടും ദൈവമേ ആയുസ് തീർന്നേ, ദൈവമേ ആയുസ് തീർന്നേ, മരണമെന്ന് കേൾക്കുമ്പോൾ തന്നെ പേടി, അങ്ങനെ ചിന്തിക്കുകയേ ചെയ്യരുത്. നമ്മൾ അറിവില്ലായ്മ കൊണ്ടാണ് അതൊക്കെ. ഇപ്പം തന്നെ ഞാൻ പോലും ഭഗവത്ഗീതയൊക്കെ വായിക്കുന്നുണ്ട്, എനിക്ക് ഇത്ര ഒരു ഇങ്ങനെ പറയാൻ പറ്റുന്നു. ഞാൻ എൻ്റെ മരണത്തെ ഞാൻ ഇപ്പോഴേ ആഹ്വാനം ചെയ്യുകയാണ്, എനിക്ക് നല്ലൊരു മരണം തരണമെന്ന് തന്നെയാണ് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത്. ഞാൻ എൻ്റെ വീട്ടിലുള്ളവർക്ക് ബോബനും മക്കൾക്കും എല്ലാവർക്കും ദീർഘായുസ്സിന് പ്രാർത്ഥിക്കും. ഞാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല, കാരണം എനിക്ക് സുഖഭരണം കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നല്ല എപ്പോഴിരിക്കുമ്പോൾ ഇപ്പം പോയാലും ഞാൻ ഹാപ്പിയാണ്. അങ്ങനെ വേണം നമ്മൾ മരണത്തെ സ്നേഹിക്കാൻ. കേട്ടോ, മരണത്തെ നമ്മൾ സ്നേഹിക്കണം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ കിടന്ന് നരകിക്കും. ഞാൻ പറഞ്ഞു വന്ന കാര്യം എൻ്റെ ചക്കരകളെ ഞാൻ എൻ്റെ അമ്മയുടെ ഈ വല്യമ്മയുടെ അങ്ങനെ പറഞ്ഞപ്പോൾ വല്യമ്മ ഇരുന്നുകൊണ്ട് പറയുമോ, എൻ്റെ ഗുരുവായൂരപ്പ ഈ മോള് പറഞ്ഞപ്പോഴേ എൻ്റെ കണ്ണ് തുറന്നത്, എൻ്റെ കുഞ്ഞ് പറഞ്ഞ പോലെ തന്നെ ഞാൻ ഭഗവാനോട് പറയുക, എൻ്റെ ജീവൻ ഇനി നീ തിരിച്ചെടുത്തേരു, എൻ്റെ മക്കളെ കണ്ട് കുഞ്ഞമ്മക്കളെ കണ്ട് ഇനി ഞാൻ സംതൃപ്തയാണ്, ഇത്രയും കാലം ഭഗവാൻ എനിക്ക് എല്ലാ അമ്മ സാമ്പത്തിക ബുദ്ധിമുട്ടൊന്നും അമ്മയ്ക്കില്ല, അപ്പോഴും അമ്മയുടെ മേത്ത് നിറച്ച സ്വർണവും കയ്യിൽ കാശും എല്ലാം ഉണ്ട്. അപ്പം അമ്മ പറയുകയാണ് എനിക്കെല്ലാം ഉണ്ടല്ലോ, നീ എനിക്കെല്ലാം തന്നല്ലോ, പിന്നെ എനിക്കൊരു ഭാഗത്ത് ദുഃഖം തന്നപ്പോൾ എൻ്റെ മക്കളൊക്കെ സുഖമായി ജീവിച്ച് കണ്ട് ഞാൻ സന്തോഷിക്കുന്നു, പക്ഷേ ഞാൻ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് പറഞ്ഞ എന്നോട് ക്ഷമിക്കണേ ഭഗവാനെ, എൻ്റെ മക്കൾക്കൊന്നും ഒരു ദുരിതവും വരുത്തല്ലേ, എന്നെ വേഗം നീ തിരിച്ചെടുക്കണേ, ഞാൻ പോലും അറിയാതെ എൻ്റെ ജീവൻ തിരിച്ചെടുക്കണം. നീ അമ്മ പ്രാർത്ഥിക്കല്ല ഒരു സെക്കൻഡ് പ്രാർത്ഥിച്ചൊരു ഒന്ന് കഴിഞ്ഞ് ഞാൻ ഈ ഭഗവത്ഗീതയൊക്കെ നോക്കിക്കൊണ്ടിരിക്കും, പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ അമ്മയുടെ ശരീരം ഇങ്ങനെ കോടിക്കോടി പോണേ കാണുന്നത്. എൻ്റെ ചക്കരകളെ ഞാൻ കൂടെ അത് കാറി കൂവി അയൽവക്കത്തുള്ളവരെല്ലാം ഓടി വന്ന്, ഞാനപ്പോൾ ഒരു വാട വീട്ടിൽ താമസിക്കുവല്ലോ, അടുത്തുള്ളവരെല്ലാം ഓടി വന്ന്, അത് അവിടെ നിന്ന് ഒരു 10-5 മിനിറ്റ് പുറത്തോട്ട് ഇറങ്ങി ഗ്രാമപ്രദേശം താമസിക്കുന്നത്, ഒരു ഓട്ടോ പോലും കിട്ടത്തുള്ളൂ, എന്ത് ചെയ്യണം, 100 രൂപ 50 രൂപ എൻ്റെ കയ്യിലുമില്ല,
എൻ്റെ അമ്മ ഛർദ്ദിച്ച് ഛർദ്ദിച്ച് എൻ്റെ മേത്ത് മുഴുവൻ ഛർദ്ദിൽ പോയി. ഞാൻ ഉടനെ ഇവരുടെ മകള് ഒരു മകള് നാലാമത്തെ മകള് നമ്മുടെ 3 കിലോമീറ്റർ അപ്പുറത്ത് താമസിക്കുന്നു. ഞാൻ അവരെ ഉടനെ തന്നെ വിളിച്ചു എൻ്റെ ഇടീ ഊടി പാടി അമ്മ ഛർദ്ദിക്കും നമ്മുടെ പെടലി കൂടി പോകും. കാരണം ആശുപത്രിയിൽ പോകാൻ പോലും 10 രൂപയില്ല. ഞാൻ അപ്പം എനിക്കെന്തറിയുമോ, ഓർമ്മ നഷ്ടപ്പെട്ടവളെ പോലെ നിൽക്കുമോ ഞാൻ, എന്താണ് എനിക്ക് ചെയ്യേണ്ടത്? കാരണം കയ്യിൽ കാശില്ലാത്തതുകൊണ്ട് മുന്നോട്ട് ഇറങ്ങാനൊരു ശക്തിയില്ല. അപ്പോൾ എന്നിട്ട് ഞാൻ ഉടനെ തന്നെ എഴുതി, അമ്മ അപ്പം തന്നെ ആശുപത്രി കൊണ്ടു അമ്മ മരിച്ചുപോയി. ആ സെക്കൻഡ് ആ ഒരൊറ്റ പ്രാർത്ഥനയിൽ അമ്മ മരിച്ചുപോയി. ചക്കരകളെ എൻ്റെ ഞാൻ ആ മരണം തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ചിതയിലേക്ക് ആ ശവം എടുക്കുമ്പോഴൊക്കെ എല്ലാവരും എന്നെ നോക്കുന്നുണ്ട്. കാരണം ഞാൻ കരയുന്നില്ല. കരയാൻ എനിക്ക് ആ യാഥാർത്ഥ്യത്തോട് എൻ്റെ മനസ്സ് മുഴുവൻ കുറ്റബോധമായിപ്പോയി. ദൈവമേ, ഞാൻ ആ അമ്മയ്ക്ക് അമ്മയോട് പറഞ്ഞതാണല്ലോ ഈ ജീവിതം. എൻ്റെ കൂടെ അന്ന് വരെ ഒരു കൂട്ടുകാരിയെപ്പോലെ അമ്മ നിന്നത്. ഞങ്ങൾ ഒരുമിച്ച് രാത്രി സെക്കൻഡ് ഷോയ്ക്ക് മക്കള് പകല് കാണുമ്പോൾ അല്ലെങ്കിൽ സിനിമ കാണാൻ പോകുന്ന സെക്കൻഡ് ഷോയ്ക്കൊക്കെ പൊക്കളയായിരുന്നു. അമ്പലത്തിലും എല്ലായിടവും പോകുന്നു അമ്മയുടെ കൂടെ. അമ്മയും കൊണ്ട് ഞാൻ ഓട്ടർഷയിൽ അമ്മേനെ എല്ലായിടത്തും കൊണ്ടുപോയിരുന്നു. എൻ്റെ ദൈവമേ, എനിക്ക് ഇന്നും അത് മറക്കാൻ പറ്റില്ല. ചോദിച്ചുടനെ തന്നെ മരണം കൊടുത്ത് ഗുരുവായൂരപ്പ എൻ്റെ ജീവൻ നീ തിരിച്ചെടുത്തേരുത്. എനിക്കെല്ലാം സമാധാനമായി. എൻ്റെ മക്കൾ, എൻ്റെ കുഞ്ഞ് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, എൻ്റെ മക്കൾക്ക് ഒരു ദോഷവും വരുത്തരുതേ, അവർക്കൊരു ദോഷം വന്നാൽ എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. എൻ്റെ ജീവൻ നീ തിരിച്ചെടുത്തേക്ക് ഞാൻ പോലും അറിയാമെന്ന് പറയുകയെല്ലാം 10 മിനിറ്റിനുള്ളിൽ ജീവൻ എടുത്ത് ചക്കരകളെ. ഞാൻ എൻ്റെ കണ്ണിൽ കണ്ട കാര്യം ഇപ്പം എൻ്റെ നാട്ടുകാർ ആ ബന്ധുക്കളൊക്കെ കേട്ടോണ്ടിരിക്കും. അവരോട് ചോദിച്ചാലും അറിയാം എൻ്റെ പൊന്ന് സഹോദരങ്ങളെ. അത് ഇന്നും ഇടയ്ക്കിടയ്ക്ക് അനുമോളും അമ്മും പറയും. ആരെങ്കിലും വയസ്സായുള്ളവർ ഇപ്പം സുമുത്രാമ്മയൊക്കെ വീട്ടിൽ നിന്ന് വയ്യാതെ ഒക്കെ ഇരിക്കുമ്പോൾ ഞാൻ ഇടയ്ക്ക് 10 ദിവസം വിളിച്ചെത്തുമ്പോൾ ഉടനെ അനുമോള് പറയാം, കൊല്ലല്ലേ കേട്ടാ. അതെന്താണെന്നറിയാമോ, അയ്യോ അനു ഇതുപോലെ സുമുത്രാമ്മ വീട്ടിൽ നിന്നിട്ട് ഭയങ്കര വായു പൊടി ഒരു ഷുഗർ കൂടലും ഭയങ്കര ബഹളവും ഒക്കെ. ഉടനെ എൻ്റെ അടുത്ത് ഞാൻ കൃഷ്ണൻ്റെ അടുത്ത് ശാസ്ത്രമ്മ ചെന്നെത്തുന്നത് സുമുത്രാമ്മ ഒന്നിരിക്കുമ്പോൾ ഉടനെ തന്നെ അനുമോളും അമ്മു സുമുത്രാമ്മനെ വിളിച്ചുകൊണ്ട് പോയി വേഗം എന്ന് റൂമിൽ കൊണ്ടാക്കും. എന്നാൽ അവർക്ക് വേണി ജീവിതത്തിൽ മറക്കത്തില്ലാതെ അല്ലെ. അമ്മയ്ക്ക് സുഖമരണം കൊടുത്ത് ഇന്ന് ഞാനതിൽ സന്തോഷിക്കുന്നു. പക്ഷേ അന്ന് ആ ഷോക്കുണ്ടല്ലോ നമ്മൾ അനുഭവിച്ച ആ പറയുകയും കൊണ്ടുപോവുകയും ചെയ്തു. അപ്പോൾ പ്രായമായവരുടെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, അനുമോളും അമ്മ എന്നെ വിലക്കും, അമ്മ അങ്ങനെ പറഞ്ഞു കൊടുക്കില്ല എന്ന് പറയുകയില്ല. സത്യത്തിൽ അത് നമുക്ക് വേണ്ടൊരു ബോധമല്ലേ. നമ്മൾ ജരാനരകൾ ബാധിച്ച് നമ്മുടെ മക്കൾ കണ്ട് മക്കളുടെ മക്കളെ കണ്ട് പിന്നെ അവരുടെ മക്കളെയും കണ്ട് പിന്നെ അവരുടെ മക്കളെയും കണ്ടൊക്കെ ഇരിക്കുന്നതാണ് അസുഖം ജീവിതത്തിൽ. നല്ലപ്പോഴേ നമ്മളിവിടെ നിന്ന് യാത്ര പറഞ്ഞ് അവരുടെ മനസ്സിൽ സ്നേഹത്തിൻ്റെ ഓർമ്മകൾ ജ്വലിച്ച് നിൽക്കുമ്പോൾ തന്നെ നമ്മളിവിടെ നിന്ന് പോകുന്നതല്ലേ ചക്കരകളെ. നല്ലത് സത്യം പറ ഇവ പോകുന്നതെന്നുള്ളത് ഞാനതാണ് ആഗ്രഹിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. അപ്പോൾ ഇന്ന് എൻ്റെ അവിചാരിതമായി എനിക്ക് ഈ ഓർമ്മ വന്നു. എന്തുകൊണ്ടോ എൻ്റെ വല്യമ്മയുടെ അനുഗ്രഹം കൊണ്ടായിരിക്കും ഞാനിങ്ങനെ എൻ്റെ അമ്മയ്ക്ക് എന്നോട് ഈ 5 മക്കളുടെയും സ്നേഹം എന്നോടായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ സമയങ്ങളിലൊക്കെ അമ്മയ്ക്ക് എന്നോട് ഭയങ്കര സ്നേഹം. ഞാൻ അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ആ കാലഘട്ടങ്ങളിൽ അവരുടെ മക്കൾ കൊടുത്തതിലും കൂടുതൽ സ്നേഹം ഞാൻ അമ്മക്ക് കൊടുത്തിട്ടുണ്ട്. എന്ന് ഞാൻ അമ്മയും ഉമ്മക്ക് വരുന്നത് അമ്മ എനിക്ക് ഉമ്മ തരുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സിങ്കായിരുന്നു. അപ്പോൾ ഇപ്പം അമ്മയും അമ്മ എപ്പോഴും പറയുമായിരുന്നു. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ എനിക്ക് ഞാനൊരു സ്ത്രീധനമൊന്നും കൊടുക്കാനില്ലാത്തത് കൊണ്ടാണ് ഒരു കല്യാണമൊക്കെ അന്ന് നമ്മൾക്ക് ഏറ്റവും ഡിമ്മായിട്ടൊരു കല്യാണമൊക്കെ കഴിക്കേണ്ടി വന്ന്. അപ്പോൾ അമ്മ എപ്പോഴും പറയും, ദൈവമേ നിനക്ക് അന്നത്തെ കാലത്ത് അവർക്ക് ഉണ്ടായിരുന്നു, ഭർത്താവ് മരിച്ചുപോയി, മക്കളുടെയൊക്കെ അനുവാദമല്ല ഒന്നും ചെയ്യാൻ പറ്റുന്നത്. നിനക്ക് എന്തെങ്കിലും തന്നെ നല്ല രീതിയിലൊരു കല്യാണമൊക്കെ കഴിച്ച് അയച്ചിരുന്നെങ്കിൽ എനിക്ക് സന്തോഷത്തോടെ തലനിവർത്തി പിടിച്ച് വന്ന് നിൻ്റെ അടുത്ത് നിൽക്കായിരുന്നു. എൻ്റെ മോനെ ഒന്നും ഞാൻ ചെയ്യാൻ എനിക്ക് പറ്റിയില്ല. കുറ്റബോധം വരുന്നു പുള്ളിക്കാരിക്ക്. പക്ഷേ അതനുസരിച്ച് പുള്ളിക്കാരിക്ക് പിന്നെ എന്നോട് സ്നേഹം ഉണ്ടായിരുന്നു. എനിക്ക് വേണ്ടി പുള്ളി പ്രാർത്ഥിച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് ആ അനുഗ്രഹം എനിക്ക് കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്നാലും ഞാൻ നിങ്ങളോട് ഈ പറഞ്ഞതിൻ്റെ പൊരുൾ നിങ്ങൾക്ക് ഏകദേശം കിട്ടിക്കാണുമല്ലോ. നമ്മൾ ഈ ഭൂമിയിൽ ദൈവം തന്നിരിക്കുന്ന ജീവിതം ജീവിച്ച് നമുക്ക് ഏകദേശം നമുക്ക് തിരിച്ചു പോകാം, എല്ലാം ഓക്കെ ആണ് എന്ന് ബോധ്യം വരുമ്പോൾ വീണ്ടും നമ്മളിവിടെ കടിച്ചു തൂങ്ങണമെന്ന് നമ്മുടെ മനസ്സുകൊണ്ട് നമ്മൾ ആഗ്രഹിച്ചാൽ നമ്മളിവിടെ കിടന്ന് ജരാനരകൾ ബാധിച്ച് അത് നമ്മൾ കഷ്ടപ്പെടും. നമ്മുടെ മക്കളും കുഞ്ഞമക്കളും ഒക്കെ നമ്മളെ വെറുക്കും. അതിനൊരു സാഹചര്യം എടുക്കാതിരിക്കാൻ എപ്പോഴും പ്രാർത്ഥനയിൽ സുഖമരണവും നിങ്ങൾ ചോദിച്ചു കൊള്ളണം കേട്ടോ. വാർദ്ധക്യത്തിലേക്ക് എൻ്റെ പ്രായത്തിലേക്ക് ഇരിക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്, കൊച്ചുപിള്ളേരോടല്ല പറയുന്നത് കേട്ടാ. പ്രാർത്ഥനയിൽ അതും ദൈവമേ ഞങ്ങൾക്ക് സുഖമരണവും തരണേ ഈശ്വര എന്നും പ്രാർത്ഥിച്ചോളാം കേട്ടാ. ഞാൻ കൂടെയുള്ളവരാരും ഞാൻ എപ്പോഴും പറയും എൻ്റെ കൂടെയുള്ളവരല്ല, ഞാൻ ചത്തുകഴിഞ്ഞ ജാഗമുള്ളത്. കാരണം നമ്മുടെ കൂടെയുള്ളവരുടെ മരണം നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ എന്നിട്ട് ഈ അമ്മ മരിച്ചു കഴിഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ ചിതയിൽ വെച്ചിട്ടൊന്നും ഞാൻ കരഞ്ഞിട്ടില്ല. ഞാൻ കരയാതിരിഞ്ഞ് ഇരുന്നു എല്ലാം കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞാൽ എനിക്ക് ബോധ്യമായി അവരുടെ മരിച്ചു കഴിഞ്ഞാൽ അവരുടെ വീട്ടിൽ കുടുംബത്തിലേക്ക് കൊണ്ടുപോയി ചാ. അത് കഴിഞ്ഞിട്ട്
ഞാൻ തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ അമ്മ കിടക്കുന്ന കട്ടിലേ വന്നിരിക്കുമ്പം, ഞാനും അമ്മയും കൂടി ഇരുന്ന സ്ഥലത്ത് വന്നിരിക്കുമ്പോൾ അമ്മ എപ്പോഴും ഒരു കസേരയിൽ, കോച്ചി പോലത്തെ ഒരു കസേരയിൽ കയറി ഇരിക്കത്തുള്ളൂ. അവിടെ ഇരിക്കുമ്പം അതെല്ലാം എൻ്റെ ഓർമ്മകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴേക്കും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓലറി ഒറ്റക്കിരുന്ന് റൂമിലിരുന്ന് കരഞ്ഞു തീർക്കുമെന്ന് ആ യാഥാർത്ഥ്യം എനിക്ക് ഉൾക്കൊള്ളാൻ കുറേ ടൈം എടുത്ത്. മനസ്സിലായി, ഇവിടെ കൂടെ ഇരിക്കുന്ന ഒരാളാണല്ലേ പോയത് എന്ന് പറഞ്ഞ കണക്ക് ഇന്ന് ഇതെനിക്ക് പറയണമെന്ന് തോന്നി കേട്ടോ. സോറി കേട്ടോ, ആരെ വിഷമിപ്പിക്കാൻ പറയില്ല, ചിരിച്ചോണ്ടല്ലേ പറയുന്നത്. അതൊക്കെ ഒരു നല്ല മരണം തന്നെ കൊടുത്ത്. നമ്മുടെ നമുക്ക് ബോധം വേണം എന്താണ് പ്രാർത്ഥിക്കേണ്ടതെന്ന്, എന്താണ് ചോദിക്കേണ്ടത്, എന്താണ് ജീവിതമെന്ന്. അന്ന് നമുക്ക് കുറച്ച് 10-50 വയസ്സൊക്കെ ആകുമ്പോൾ ഈ ബോധം കിട്ടത്തുള്ളൂ, അത് വേറെ കാര്യം. അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ ചക്കരകളെ, ഒന്ന് ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞാൽ നിങ്ങൾ. ഓക്കെ.